ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? 2018 അങ്ങനെ അവസാനിച്ചു, 2019 കടക്കുകയാണ്. 2018 എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും 2018 നല്ലൊരു വർഷമായിരുന്നു. 2019 റിവ്യൂ ഫാക്ടറിയുടെ ആദ്യത്തെ വീഡിയോ ആണിത്, ആദ്യത്തെ റിവ്യൂ ആണിത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് വിജയ് സൂപ്പറും പൗർണമിയും എന്നുള്ള സിനിമയാണ്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടനെക്കൂടെ അമർത്തിയിട്ട് ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും ലഭ്യമാക്കുക. നന്മ നിറഞ്ഞ ക്യാരക്ടേഴ്സ്, നല്ലത് മാത്രം നല്ല ഡയലോഗ്സിലൂടെ പറയുന്ന ക്യാരക്ടേഴ്സ്, ഇതൊക്കെ തന്നെ തെറ്റാതെ പ്രേക്ഷകന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് വിജയ് സൂപ്പറും പൗർണമി. ജിസ്ജോയ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അതായത് ആ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ്, നമ്മൾ കണ്ട കാര്യങ്ങളാണെങ്കിലും പറയുന്ന രീതിയിലുള്ള ആ ഒരു ഫ്രഷ്നെസ്. ജിസ്ജോയ് ഒരു ആഡ് ഫിലിം മേക്കർ കൂടി ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു ക്യൂട്ട് സ്വഭാവം ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ വിജയ് സൂപ്പറും പൗർണമി എന്നുള്ള സിനിമയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വിജയ് സൂപ്പറും പൗർണമിയും പറയുന്ന ആശയം, അല്ലെങ്കിൽ ആ ഒരു കീ പോയിന്റ് വളരെ സിമ്പിളാണ്. അതായത് പരസ്പരം എപ്പോഴും മാച്ചുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ജീവിക്കാൻ, പക്ഷെ പരസ്പരം മാച്ചുകൾ ഇല്ലെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആദ്യം ഒന്നും ശരിയായിട്ടില്ലെങ്കിലും പിന്നെയും പിന്നെയും ജീവിതം ശരിയാക്കി ശരിയാക്കിയിട്ടാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടാവുന്നതെന്നാണ് സിനിമ പറയുന്നത്. ജിസ്ജോയ് എന്ന ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ആണ്. സൺഡേ ഹോളിഡേ എന്നുള്ള സിനിമയെ തന്നെ പല സ്ഥലത്തും വീണു പോവാതെ എടുത്തു നിർത്തുന്നത് അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ആണ്. വിജയ് സൂപ്പറും പൗർണമി എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഡയലോഗ്സിന്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. പല സ്ഥലത്തും ഇതിനൊരു ഇമോഷണൽ കണക്റ്റിനൊക്കെ അപ്പുറത്ത് ഒരു മെലോ ഡ്രാമയായിട്ട് പല സ്ഥലത്തും ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമയുടെ അകത്ത് കഥ നടക്കുന്ന സ്പേസസ് ഓൾറെഡി ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണെങ്കിൽ കൂടി ഇവിടെ ജോണറിൽ പല സമയത്തും ഓരോ ഷിഫ്റ്റുകളുണ്ട്. ഇടയ്ക്ക് അതൊരു ലവ് ഡ്രാമയായിരിക്കും, ഇടയ്ക്ക് അതൊരു ഫാമിലി ഡ്രാമയായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ, ജോണർ സ്പെസിഫിക് അല്ലാതെ, നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഒരു 2-3 മണിക്കൂർ ജിസ്ജോയ്ക്ക് സിമ്പിളായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ഈ സിനിമയുടെ ഒരു സക്സസ്. മന്ദാരം എന്ന സിനിമയിൽ ആസിഫ് അലിയുടെ ടൈറ്റില് ചാമിങ് സ്റ്റാർ ആസിഫ് അലി എന്നായിരുന്നു. ആ ടൈറ്റിൽ കുറച്ചും കൂടി യോജിക്കുക വിജയ് സൂപ്പറും പൗർണമി എന്നുള്ള സിനിമയിലായിരിക്കും. ഐശ്വര്യ ലക്ഷ്മിയുടെ ക്യാരക്ടർ കുറച്ചും കൂടി ടോൺഡ് ആണ്, കുറച്ചും കൂടി സ്റ്റബേർഡ് ആണ്, വളരെ അംബീഷ്യസ് ആണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് രണ്ടുപേരും എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ്. ഓം ശാന്തി ഓശാനയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മാതൃകാപുരുഷനായിട്ടുള്ള അച്ഛനായിട്ട് രഞ്ജി പണിക്കർ ഈ സിനിമയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖും ഒരേ പേസിൽ ഇമോഷണൽ ഡയലോഗ് പറഞ്ഞിട്ട് നമ്മളുടെ കണ്ണുകളൊക്കെ നിറക്കിയിരുന്നുണ്ട്. KPSC ലളിതയുടെ 2-3 ഉപദേശങ്ങളുണ്ട്. മൊത്തത്തിൽ കളറാണ് വിജയ് സൂപ്പറും പൗർണമി. ജോസഫ് അന്നക്കുട്ടി ജോസിന്റെയും ബാലു വർഗീസിന്റെയും കോമഡി ഈ സിനിമയിൽ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ തിയേറ്ററിൽ നല്ല രീതിയിലുള്ള ചിരികളും കൈയടികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് മലയാള സിനിമയിൽ വലിയൊരു കോമിക് റിലീഫ് ആയിട്ടുണ്ടായിരുന്ന അജു വർഗീസ് പല സീനുകളിലും അല്ലാതെ ഉഴപ്പുന്നത് പോലെ തോന്നി. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ അജു വർഗീസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോയതായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള ആക്ടേഴ്സിനെ വളരെ ക്യൂട്ടായിട്ട് കാണിക്കാനായിട്ട് ഈ സിനിമയുടെ ക്യാമറമാനെ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആസിഫ് അലി തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും അധികം ഭംഗിയോട് കൂടി കണ്ടിട്ടുള്ളത് വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയിലാണ്. സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിംസ്, ഷോർട്ട് ഡിവിഷൻ, സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സ് ഒക്കെ തന്നെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പി ടോൺ തോന്നിപ്പിക്കുന്നുണ്ട്. രതീഷ് രാജ് എന്നുള്ള എഡിറ്റർ കുറച്ചും കൂടിയൊക്കെ കോൺഷ്യസ് ആവണമായിരുന്നു ഈ സിനിമയുടെ എഡിറ്റിംഗ് സമയത്ത്. കാരണം ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ക്രിസ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റാവുന്ന ഒരുപാട് സീൻസ് ഉള്ളതുപോലെ തോന്നി. വിജയ് സൂപ്പറും പൗർണമി എന്ന സിനിമയിൽ ആദ്യം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സീൻ വരും, അത് കഴിഞ്ഞൊരു കോമഡി സീൻ വരും, അത് കഴിഞ്ഞൊരു ഇമോഷണൽ സീൻസ് വരും, അത് കഴിഞ്ഞ് സൂപ്പർബായിട്ട് വർക്കൗട്ട് ആവാൻ പോകുന്ന ഒരു സീൻ വരും. ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സിനിമയ്ക്ക് എന്നുള്ളത് വലിയൊരു ഡ്രോബാക്ക് ആണ്. അപ്പൊ അങ്ങനെ വലിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല, നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമയാണ് വിജയ് സൂപ്പറും പൗർണമി.